എല്ലാവർക്കും ജി കെ വെൽഡ് ആൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. പ്ലിന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന, അതായത് 13/3/2021 നടന്ന കേരള പി എസ് സി 10-ാം ക്ലാസ് നിലവാരമുള്ള പ്രാഥമിക പരീക്ഷയുടെ ആൻസർ കീ ആണ്. അപ്പൊ ഇതൊരു ഒഫീഷ്യൽ, ഐ മീൻ നമ്മുടെ എന്താ പറയുന്നത്, പ്രൊവിഷണൽ ആയിട്ടുള്ള ആൻസർ കീ ആണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സും ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ആൻസേഴ്സ് വ്യത്യാസമുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. പൊതുവേ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ 3-4 ഫേസിലും ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാം പേപ്പർ ആണ് 4-ാമത്തെ ഫേസ്. പിന്നെ 1-ാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, 1-ാമത്തെ 20-ാം തീയതി പരീക്ഷ നടത്തുന്ന ഉദ്യോഗസ്ഥർ ഭയങ്കര ടെൻഷൻ ആണ്, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ടുള്ള സംഘർഷം നേരിടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കായിരിക്കും ഏറ്റവും കുറവ് കട്ട് ഓഫ് വരാനുള്ള സാധ്യത. മാത്രമല്ല ഇന്നത്തെ എക്സാമിന് അത്യാവശ്യം നല്ല കട്ട് ഓഫ് ഉയരുവാനുള്ള സാധ്യതയും ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ 1-ാമത്തെ ചോദ്യം, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം മണിയാർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? കൊച്ചി, ടൗണ്ടി പോയിന്റ്. അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ്? ഉത്തരം 1863 ഓഗസ്റ്റ് 28. അടുത്ത ചോദ്യം നോക്കാം, സമബന്ധി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആർ പാർവതി ദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷം ഏതാണ്? 1961. അടുത്ത ചോദ്യം, 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. 1-ാം പഴുശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണമാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ടറ വിളംബരം നടന്നത് ഏതു വർഷമാണ്? ഉത്തരം 1809 ജനുവരി 11. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം നൽകിയ വർഷം ഏതാണ്? 1859 ജൂലൈ 26. അടുത്ത ചോദ്യം, മനുഷ്യനിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ഉത്തരം വരുന്നത് നമുക്ക് പാൻക്രിയാസും ശ്വാസകോശവും ഉണ്ട്, അതൊരു ഡൗട്ടാണ്. അപ്പൊ ഭാരം കുറഞ്ഞ അവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശം മഹാനാണ്, ഐ മീൻ ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. നമുക്ക് അതൊരു സംശയമായിട്ട് ഇടുകയാണ്. അടുത്ത ചോദ്യം, രക്തപര്യവന വ്യവസ്ഥ കണ്ടെത്തിയത് ആര്? ഉത്തരം വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് മയോളജി. റിപ്പീറ്റഡ് ആണ് പല സയൻസ്, മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിരുന്നു. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. അടുത്ത ചോദ്യം, 20-ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഉത്തരം ബയോട്ടിൻ. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 2015 ഓഗസ്റ്റ് 25. റേച്ചൽ കേഴ്സൺ, ഇത് റിപ്പീറ്റഡ് ആണ്, രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? ഉത്തരം DDT. അടുത്ത ചോദ്യം, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. തോറിയത്തിന്റെ അയിര് ഏതാണ്? ഉത്തരം മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഉത്തരം ഡ്യൂട്ടീരിയം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2-ാമത്തെ മൂലകം ഏതാണ്? ഉത്തരം വരുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ഏതാണ്? ഉത്തരം സോപ്പ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? ഉത്തരം പ്ലാസ്മ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ്? ഉത്തരം ജൂള്. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ പറയുന്ന പേര് സമചലനം. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് അതിന്റെ ബലം. അടുത്ത ചോദ്യം, സൗരയുഗം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? ഉത്തരം വോയേജർ 1. അടുത്തത് മാത്സ് ആണ്. ഉത്തര ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12 ഗുണിതം ഏതാണ്?
उत्तर 3924 7.52 plus 4.05 which is equal to 11.57 அடுத்த ചോദ്യം 0.0657 minus 0.00657 equal to 0.05913 அடுத்த ചോദ്യം നോക്ക 0.2 into 0.4 into 0.1 which is equal to 0.0008 ഒരു നിശ്ചിത തുക എയ്ക്കും ബിക്കുമായി 4:12 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക ഉത്തരം 3/4 മൂന്ന് പേരുടെ ശരാശരി വയസ്സ് 13 ഇതിൽ രണ്ട് പേരുടെ ശരാശരി വയസ്സ് 14 മൂന്നാമന്റെ വയസ്സ് എത്രയാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഉത്തരം എത്രയാണ് 11 ഒരു വസ്തുവിനെ 35%, 10% എന്നിങ്ങനെ തുടർച്ചയായി ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1120 രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിന്റെ യഥാർത്ഥ വില എത്രയായിരിക്കും 2000 രൂപ സെയിം മോഡൽ ആണ് കഴിഞ്ഞ എക്സാമിന്റെ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 30 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും തിരികെ ഓഫീസിൽ നിന്ന് 20 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും സഞ്ചരിക്കാൻ ആകെ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര ഉത്തരം 60 കിലോമീറ്റർ പുഴയരികിൽ ഒഴുക്കിനെതിരായി മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗത്തിലും അനുകൂലമായി അതിലിരട്ടി വേഗത്തിൽ ഒരു ബോട്ട് നീങ്ങുന്നു നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത എത്രയാണ് 12 കിലോമീറ്റർ പെർ അവർ ഒരു നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എയ്ക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതലായിട്ട് കിട്ടുക ഉത്തരം 3/5 എ എന്നാൽ മൈനസ് ബി എന്നാൽ പ്ലസ് സി എന്നാൽ ഡിവിഷൻ ഡി എന്നാൽ ഇൻടു ആയാൽ 20C5A3B4D2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് 9 4×8=6 5×4=10 7×6=21 എങ്കിൽ 4×9 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് 18 അടുത്ത ചോദ്യം 360 120 36- വിട്ട ഭാഗത്തെ സംഖ്യ എത്രയാണെന്നാണ് നമ്മൾ ഇത് ചോദിച്ചിരിക്കുന്നത് ഉത്തരം 1 ആണ് ഒരു കോഡ് ഭാഷയിൽ കമ്പ്യൂട്ടറിനെ ആർപി യുവി ക്യുഎൻ പിസി എന്ന് എഴുതാമെങ്കിൽ മെഡിസിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ ഒന്നാമതായി വരുന്ന വാക്ക് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്തത് ഡിസെമിനേഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വാക്കാണ് ഉണ്ടാക്കാൻ കഴിയാത്തത് ഉത്തരം ആക്ഷൻ കൂട്ടത്തിൽ തെറ്റായ ഒന്നിനെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിന്റെ ഉത്തരം നമുക്ക് അറിയാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അർജന്റീന ഒറ്റയാനെ കണ്ടെത്തുക ഉത്തരം എന്താ ബ്രൂക്ക് അടുത്തത് ഇന്ന് അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സാണ് 5 വർഷം മുമ്പ് ഇത് 4 ഇരട്ടിയായിരുന്നു എന്നാൽ ഇന്ന് അച്ഛന്റെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം 45 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അമൃത മുൻപിൽ നിന്ന് 8-ാമത്തെയും പ്രിയ പുറകിൽ നിന്ന് 6-ാമത്തെയുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം 11 44 വയലാർ അവാർഡ് നേടിയത് ആരാണ് ഉത്തരം 7-ാച്ചേരി രാമചന്ദ്രൻ അടുത്ത ചോദ്യം നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 OMB പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ എം ലീലാവതി തിളച്ച മണ്ണിൽ കാൽ നടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ ആത്മകഥയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പുതുശ്ശേരി രാമചന്ദ്രൻ 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആരാണ് ഉത്തരം വി മധുസൂദനൻ നായർ മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ കൃതി ഏതാണ് അച്ഛൻ പിറന്ന വീട് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് ഋഷി സുനാക് ഏതിന്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഉത്തരം ഇന്റർനെറ്റ് ലഭ്യത ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു ഉത്തരം ഉത്തർപ്രദേശ് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ് ഉത്തരം 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ രേഖാംശം
അടുത്ത ചോദ്യം ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് 5 ആൻഡ് ഹാഫ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ് ഉത്തരം ആരവല്ലി ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ഉത്തരം ആനമുടി ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശമാണ് ഉത്തരം നദീതടം എന്ന് പറയുന്നത് അടുത്തത് ജഹാംഗീറിനെയും നൂർജഹാനെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് ഉത്തരം രവി ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് ഉത്തരം വരുന്നത് മാർച്ച് മെയ് ആണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ് ഉത്തരം എക്കൽ മണ്ണ് പോയിന്റ് കലൈമാർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ് ഉത്തരം അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ് ഓക്കെ ഉത്തരം വരുന്നത് പോർട്ടുഗീസുകാർ അടുത്ത ചോദ്യം 1857-ലെ കലാപം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഷിപ്പായി ലഹള അടുത്ത ചോദ്യം കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ് ഉത്തരം വാറൻ ഹേസ്റ്റിംഗ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം ഇന്ത്യ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് രാജാറാം മോഹൻ റോയ് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളിലേക്ക് പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു നീൽദർപ്പൻ രചിച്ചത് ആരാണ് ഉത്തരം വരുന്നത് ദീനബന്ധു മിത്ര ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യത്തെ മലയാളിയാണ് കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് പാർട്ട് 3 അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക് സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ് നിയമ അവകാശം അടുത്തത് അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ 17 നമ്മുടെ ക്ലാസ്സിൽ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അടുത്തത് ഏത് അനുച്ഛേദം പ്രകാരം ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ ആവുന്നത് ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ അനുച്ഛേദം 352 ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആര് ഉത്തരം രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് രാഷ്ട്രപതി ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ് ഉത്തരം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് ഉത്തരം കമ്മീഷണർ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിന്റെ വിസ്തീർണം 38863 ആണ് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് ഉത്തരം നമുക്കറിയാം കണ്ണൂരാണ് അല്ലെ അടുത്തത് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ഏറ്റവും മഴക്കുറവ് ലഭിക്കുന്നത് ചിന്നാറ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ് ഡിസംബർ ഫെബ്രുവരി പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷമാണ് AD 1859 ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളം ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ് 780 MW ആണ് അപ്പോ ഇന്നത്തെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ 4 ഫേസിലും ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കി 3 എക്സാം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ കട്ട് ഓഫ് ഉയരുവാനാണ് സാധ്യത അതുപോലെ ആദ്യത്തെ എക്സാം എഴുതി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഗ്രൂപ്പിലാണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും നമ്മുടെ ചാനലിന് താഴേക്ക് വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്
तीर्च अषमिक उचित पी एस नोर्मलेश मेतड वाणी कटी मार्क अधिक उयर मार्क वरिदान इन कट ऑफ ना फेस वेरे ऐटो कुछ कट ऑफ निर्मी मनस वे टेंशन अड़ी अवड़े इवे संसाचन समय कलिया मेन एक्साम वे नीति प्रिपेर ओके अब कई एक्साम ओरती टेंशन आवाद अड़ मेन्स वे प्रिपेर अब फस्ट फेस एक्साम कट ऑफ ना रीती कुछ अलग ऑर्गनाइजेशन मेथड वह मार्क उयर अब धैर्य अड़ एक्साम वे प्रिपेर इन नि सोषिवर इंशन अटिवर ना कट ऑफ कंोषिका ओके अब धैर्य मेन्स वे पढ़ी इन एक्साम कट ऑफ अत्यावश्यम ना रीती साध्य ओके अब पोवे एक्साम क्वस्टन पेपर सें रिपीट अब मूं फेस एक्साम पल चोद फेस रिपीट वन सयनस पल आवर्तन चौदह सें क्वस्टन पेपर सें मॉडल मैथ्स सेंट वन ओके अब इत आ चानल आदमी का दयवारी चानल सब्सक्राइब इतने वीडियोसाइट या वीर चलते बाय थैंक यू।